ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സിമ്പിളായിട്ടൊരു മുട്ട മസാല കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി പാൻ അടപ്പ് വെച്ച് ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 ഇഞ്ച് വെളുത്തുള്ളി, ഒരു ചെറിയ രേഷൻ ഇഞ്ചി, എന്നിട്ട് അതിൻ്റെ കൂടെ 5-6 ബദാം. ഇനി ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഇതിൻ്റെ കൂടെ ഞാനൊരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സവാള നന്നായിട്ട് അങ്ങ് ഫ്രൈ ആവും. അപ്പം സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സവാളയും നമ്മൾ ആ ഇട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട ബദാം പരിപ്പുണ്ടല്ലോ അതും കൂടി ഞാൻ ഇത് സെപ്പറേറ്റ് മാറ്റുന്നുണ്ട്. ഇതൊക്കെ എളുപ്പപ്പണിയാണ് കേട്ടോ. അല്ല, അപ്പം ഇതിൽ നിന്ന് ബാക്കിയുള്ളതെല്ലാം ഇനി മാറ്റി, എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ട്. വഴണ്ടു വരുന്ന നേരത്തിന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് പാലിൻ്റെ പാട. ഇത് നമ്മൾ പാൽ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന പാടയാണിത് കേട്ടോ. ഞാനൊരു 1.5 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് ഞാനത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു. 1-2 ബദാം നമുക്ക് അറിയാതെ എൻ്റെ സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ, കുഴപ്പമില്ല, അതിൻ്റെ ഇടയ്ക്ക് കറിയിൽ കഴിച്ചോളൂ. അപ്പം തക്കാളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി, അതേ അളവിന് തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കട്ടിയുള്ള പാത്രമായതുകൊണ്ട് വേഗം കരി, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് എളുപ്പത്തിൽ അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ചുകൊണ്ട് വന്നേ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കണ്ടില്ലേ, കറിയുടെ കളറേ മാറി, ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാണ്. ഒന്ന് നമുക്ക് ഉപ്പ് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉള്ളി വഴറ്റാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു, ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഞാൻ പറയുന്ന പോലെയല്ല, എൻ്റെ കൂട്ടുകാർ പ്രാവശ്യം ഇത് വെച്ച് നോക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കുറുവണം. ഇത് തിളയ്ക്കുന്ന നേരത്തിന് അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇന്ന് മുട്ട മുറിച്ചാണ് ഇടുന്നത് കേട്ടോ. കാരണം വെച്ചാൽ മുറിച്ചിടുമ്പോഴാണ് നമ്മുടെ ആ മുട്ടയുടെ അകത്ത് ഇതൊക്കെ ഈ മസാലയോടുകൂടെ നന്നായിട്ട് മിക്സായിട്ട് വേറൊരു ടേസ്റ്റ് തരുന്നത്. അതുകൊണ്ടാണ് ഞാനിന്നിങ്ങനെ ചെറുതായിട്ട് മുറിച്ചത്. കണ്ടില്ല, അപ്പം നമ്മളുടെ മുട്ടക്കറി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് കുറച്ച് കസൂരി മേത്തിയാണ് കേട്ടോ. ഇത് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഇല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങ് മറന്നേരെ. ഇത് ഞാൻ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ടതാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേരെ. നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കുക, എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലായിരുന്നു. കറിവേപ്പില ചേർക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ മുട്ടക്കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമൻസ് ഇടുക. അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.